ഞാൻ ഡോക്ടർ അനിൽകുമാർ ടി വി, കൺസൾട്ടൻ്റ് സീനിയർ കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റ്, അനന്തപുരി ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ പ്രധാനമായും പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ഉറക്കത്തിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ഉറക്കം എന്നുള്ള ഒരു പ്രതിഭാസം മനുഷ്യ മനസ്സുകളെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള, എന്താണ് ഉറക്കം, എന്തിനാണ് ഉറക്കം, എങ്ങനെയാണ് ഉറക്കം എന്നുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പലപ്പോഴും പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് റിസർച്ചുകളും എല്ലാം മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായി നമുക്ക് ഉറക്കത്തിൻ്റെ പല ഫിസിയോളജി, അതായത് എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിലും തലച്ചോറിലും നടക്കുന്ന മാറ്റങ്ങൾ ഉറക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഉറക്കത്തിന്, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. അതായത് ഇപ്പം പറയുന്ന സയൻറ്റിഫിക് ഡെഫിനിഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ ഓഫ് കോൺഷ്യസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഫ്രം വിച്ച് ദ പേഷ്യൻ്റ് ക്യാൻ ബി ഫുള്ളി അറൗസ്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ബോധത്തിലുണ്ടാകുന്ന വ്യതിയാനം, അതായത് ബോധം നശിക്കുന്നു, ബോധം നശിക്കുന്ന അവസ്ഥ ഫിസിയോളജിക്കലി, അതായത് അബ്നോർമലി അല്ല, ഫിസിയോളജിക്കലി ബോധം നശിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് മനുഷ്യനെ പൂർണ്ണമായും നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റുന്നു. അതാണ് ഡെഫിനിഷൻ, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഉറക്കത്തിൻ്റെ ഡെഫിനിഷൻ. ഇനി എന്തിനാണ് ഈ ഉറക്കം വച്ചിരിക്കുന്നത്? തലച്ചോറിൻ്റെ ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഉറക്കത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഉറക്കം ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ഉറങ്ങുകയും വേണം. കാര്യം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തലച്ചോറിന് ഒരു റെസ്റ്റ് വേണം. ഈ റെസ്റ്റ് പലപ്പോഴും ഭാവിയിൽ, അതായത് ഇനി നമുക്ക് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും മനുഷ്യൻ്റെ ബോഡിയുടെ വളർച്ചയ്ക്കും ബൗദ്ധികമായ വളർച്ചയ്ക്കും എല്ലാം അതിപ്രധാനമാണ്. ഉപാപചയ പ്രവർത്തനങ്ങൾ, തലച്ചോറിൻ്റെയും ബോഡിയുടെയും ഉപാപചയ പ്രവർത്തനങ്ങളുടെ അത്യന്താപേക്ഷിതമായ ഒരു ഫിസിയോളജിക്കലൊരു ഭാഗമാണ് ഉറക്കം. പലപ്പോഴും മനുഷ്യൻ ഉറക്കം ഇല്ലാതെ, ഉറക്കം കളഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന കാണാം. ഇത് എന്ത്, ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം? പലപ്പോഴും സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ വർക്ക് എഫിഷ്യൻസി, അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് പലപ്പോഴും തുലോം കുറഞ്ഞു പോകുന്നതായിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ കാണുന്നത്. അത് കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ഒരു ഡ്രൈവറിനെ എടുക്കാം, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡ്രൈവർ. പുള്ളിക്കാരന് ഉറക്കമില്ലാതെ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഉറക്കമില്ലാതെ പല ദീർഘദൂര യാത്രകളിലും പുള്ളി ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ആ തലച്ചോറിൽ റെസ്റ്റ് കിട്ടുന്നില്ല. റെസ്റ്റ് കിട്ടാതെ വരുമ്പം അടുത്ത സമയം ദിവസം ഡ്രൈവ് ചെയ്ത് പോകുമ്പം പുള്ളിക്ക് ആ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേഷൻ കുറയുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് മൈക്രോ സ്ലീപ്സ്, ചെറുതായിട്ട് ഉറങ്ങിപ്പോകുന്നു. ഈ ഉറക്കത്തിലാണ് പലപ്പോഴും റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നത്, പല പല അത്യാഹിതങ്ങളും വേറെ അത്യാഹിതങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ജനവിഭാഗത്തിൽ മാത്രമല്ല, എല്ലാ ആൾക്കാരിലും, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ്, ബാക്കിയുള്ള സ്റ്റാഫ്സ് എല്ലാവർക്കും ഉറക്കം അത്യന്താപേക്ഷിതമാണ്. കാരണം അടുത്ത ദിവസം ഉണർന്നിരിക്കുന്ന ബ്രെയിന് നല്ലതായിട്ട് പ്രവർത്തിക്കാൻ ഉറക്കം അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ ഉറക്കമില്ലാത്ത തലച്ചോറ് പല അസുഖങ്ങൾക്കും കാരണമാകും. ഇനി മറ്റൊരു മേജർ അസുഖം ഉറക്കമില്ലെങ്കിൽ കൂടുന്നത് എപ്പിലെപ്സി, അതായത് അപസ്മാര രോഗം. ഉറക്കം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പിന്നെ രോഗമാണ് ഈ എപ്പിലെപ്സി. നമ്മൾ നേരെ ഉറങ്ങിയില്ലെങ്കിൽ ഷുവറായിട്ട് മിക്ക ദിവസം അടുത്ത ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനോ എപ്പിലെപ്സി വരാനുള്ള ചാൻസ് എത്രയും പതിന്മടങ്ങ് കൂടുന്നു. പിന്നെ അല്ലാതെ തന്നെ ഒബിസിറ്റി അങ്ങനെയുള്ള പല പല അസുഖങ്ങളും ഈ ഉറക്കമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. മാനസിക പിരിമുറുക്കങ്ങളെല്ലാം ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നിന്നുണ്ടാകുന്നു, കൂടുന്നു. ഇനി ഉറക്കത്തിൻ്റെ പഠനങ്ങൾ ഇപ്പോൾ ഒത്തിരി നമുക്ക് അവൈലബിളാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഉറക്കം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉറക്കം ഇല്ലായ്മ കാരണമോ അല്ലെങ്കിൽ ഉറക്കത്തിൽ സംഭവിക്കുന്നു. ഇതിനെയെല്ലാം നമ്മൾ സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്നാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഒരു 100 അസുഖങ്ങൾ അടുപ്പിച്ച് ഈ ഉറക്കത്തിൽ വരുന്ന അസുഖങ്ങളുണ്ട്. അതിന് സിമ്പിളായിട്ടുള്ളത് നമ്മുടെ ഉറക്കമില്ലായ്മ, അത് ഉറക്കത്തിൻ്റെ അളവ് കുറയുന്നു, അത് ഉറങ്ങിത്തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണർന്നു പോകുന്നു. ഇതിന് തന്നെ പല പല കാരണങ്ങളുണ്ട്. പ്രൈമറി ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ചില പ്രത്യേക രാസപദാർത്ഥങ്ങളുടെ വ്യത്യാസം
അപവാപചയങ്ങളുടെ വ്യത്യാസം കാരണം നമുക്ക് ഉറക്കം വരുന്നേ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണർന്നു പോകും. ഉദാഹരണത്തിന് സ്ലീപ്പ് ആപ്നിയ കാരണം കൂർക്കമലി ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ള അസുഖമാണ്. കൂർക്കമലി കാരണം എന്താണ് കൂർക്കമലിയിൽ സംഭവിക്കുന്നത്? നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ശ്വാസനാളി അടഞ്ഞു പോകുന്നു പല പല കാരണങ്ങൾ കൊണ്ട്, മസിലിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ട്യൂബിൻ്റെ വ്യാസത്തിൻ്റെ കുറവ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും അത് ഉറക്കത്തിൽ മസിൽ ടോൺ കുറയുന്നു. കാരണം ഉറക്കത്തിൽ അടയുന്നു, ഉണർന്നിരിക്കുമ്പോൾ കുറച്ചുകൂടെ പേറ്റൻ്റ് ആയിരിക്കുന്നു, തുറന്നിരിക്കും. അപ്പോൾ ഉറക്കം തുടങ്ങുമ്പോൾ തന്നെ ഉറക്കത്തിൻ്റെ പല സ്റ്റേജുകളിൽ തന്നെ അത് അടയുന്നു. അത് കാരണം എന്ത് സംഭവിക്കും? ശ്വാസോച്ഛ്വാസം നേരെ നടക്കുന്നില്ല, ശ്വസന പ്രക്രിയ നേരെ നടക്കുന്നില്ല, രക്തത്തിലുണ്ടാകുന്ന ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അത് കാരണം പല പല അസുഖങ്ങളും ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലത്തെ ഉറക്കമില്ലാത്ത, അപ്പം ഉറക്കം നേരെ കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം ഉറക്കമില്ലാത്ത അസുഖങ്ങളെല്ലാം, ഉറക്കം കുറയുമ്പോൾ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞ അസുഖങ്ങളെല്ലാം ഈ സിറ്റുവേഷനിൽ നമുക്ക് നേരെ ഉറക്കം കിട്ടുന്നില്ലല്ലോ, അപ്പം വീണ്ടും നമുക്കുണ്ടാവാം. ഇനി പല അസുഖങ്ങളും, അതായത് ഉറക്കവുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്ത പല അസുഖം, ഉദാഹരണത്തിന് കൊറോണറി ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ പക്ഷാഘാതം, സ്ട്രോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ എപ്പിലെപ്സി, ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഉറക്കമില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞു പോയാൽ കൂടുതലായി, ഇങ്ങനെയുള്ള ഉറക്കം കുറഞ്ഞവരിൽ, ഉറക്കം കുറഞ്ഞ അസുഖങ്ങൾ ഉള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ? അതായത് അതിനാണ് നമ്മൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള പ്രശ്നങ്ങളുടെ, ഉറക്കം ഉള്ള അസുഖങ്ങളുടെ ആ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ആ ഓരോ എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി. അത് പല രീതിയിലും പല ലെവലിലും നമുക്ക് ചെയ്യാം. ഇൻ ഡെപ്തിൽ, അതായത് ന്യൂറോളജിക്കലി ചെയ്യാം, ന്യൂറോളജിക്കൽ അതായത് എക്സ്റ്റെൻസീവായിട്ടുള്ള ന്യൂറോളജി ആൻഡ് പൾമണോളജി എല്ലാം വരുന്ന രീതിയിൽ ചെയ്യാം. പൾമണോളജി മാത്രം വെച്ച് ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് മേജർ ഹോസ്പിറ്റലിലെല്ലാം അവൈലബിളാണ്. ഇനി എങ്ങനെ ചികിത്സിക്കുന്നു, അതായത് ഏറ്റവും പ്രധാനം ഉറക്കം ഇല്ലായ്മ ചികിത്സിക്കൽ മരുന്ന് മാത്രം കൊണ്ടല്ല. മരുന്ന് സാധാരണ ഡോക്ടേഴ്സ് അവലംബിക്കുന്നത് മരുന്ന് അവസാനത്തെ ഒരു ചികിത്സാ മാർഗം എന്നുള്ള രീതിയിലാണ്. അതിനു മുന്നേ മരുന്നില്ലാതെ തന്നെ നമ്മുടെ ജീവചര്യകൾ, ഡെയിലി സ്ലീപ്പ് ഹൈജീൻ, അതായത് ഉറക്കത്തിൻ്റെ ചില ഉറക്കം കിട്ടാനായിട്ടുള്ള ചില ജീവിത ചര്യകൾ നമ്മൾ പാലിക്കും. ഉദാഹരണത്തിന് ഒബിസിറ്റി ഇല്ലാതാക്കുക, അമിതവണ്ണം ഇല്ലാതാക്കുക, പിന്നെ കറക്റ്റ് ഫുഡ് ചെയ്യുക, കറക്റ്റ് എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള ചില ജീവിതചര്യകളും, കൂടാതെ വൈകുന്നേരം അധികമായ ആഹാരം സ്റ്റൊമക്ക് ഫുള്ളായിട്ട് കഴിക്കാതെ, അങ്ങനെയുള്ള ചില മാർഗങ്ങൾ. പിന്നെ പാലൊരു പരിധിവരെ നമുക്ക് വേറെ കോൺട്രാഇൻഡിക്കേഷൻസ്, അതായത് പാലിലുള്ള പാട എടുത്ത്, കാച്ചിയ പാല് പാട എടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് പഞ്ചസാര, അത് ഡയബറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടിട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ കുടിച്ചാൽ പാലിലുള്ള ചില അമിനോ ആസിഡ്സ് ഉറക്കത്തിന് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ അതിയായ ചിന്തകളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. ഒരുപാട് ചിന്തകൾ വേണ്ട കാര്യങ്ങൾ രാത്രി കഴിവിൻ്റെ പരമാവധി അവോയ്ഡ് ചെയ്യുക. പിന്നെ പേടിപ്പെടുത്തുന്ന ഈ ടി വി സീരിയലുകൾ, സിനിമകൾ, അല്ലെങ്കിൽ ബുക്കുകൾ ഒക്കെ കഴിവിൻ്റെ പരമാവധി മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് ഭീതിയോ ടെൻഷനോ ഉണ്ടാക്കുന്ന തരം നോവലുകൾ, അതൊക്കെ കഴിവിൻ്റെ പരമാവധി രാത്രി കാലങ്ങളിൽ വായിക്കാതെ ഇരിക്കുക. ഇതൊക്കെ നമുക്ക് മനസ്സിന് പിരിമുറുക്കം കൂട്ടുന്ന അവസ്ഥകളാണ്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ പുറം കുളിച്ചിട്ട് കിടക്കുന്നത് ഉറക്കത്തിന്, നല്ല ഉറക്കത്തിന് ഒരുവിധം നല്ലതായിരിക്കും. പിന്നെ വേറൊന്ന് പറയാനുള്ളത് കഴിവിൻ്റെ പരമാവധി ചിന്തയെ കുറയ്ക്കാൻ, എങ്ങനെ ചിന്തയെ കുറയ്ക്കും എന്നൊരു ചോദ്യം. കാര്യം ചിന്ത നമ്മൾ മനഃപൂർവ്വം വരുന്നതല്ല, ചിന്തകളുടെ ഒരു നൂലാമാലകൾ. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളവർക്ക് ചിന്തകൾ, ഇങ്ങനെ പലതരം ചിന്തകൾ, ചിന്തകളുടെ നൂലാമാലകളെന്ന് തന്നെ പറയും. വെറും ഒരു ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല, പലതരം ചിന്തകൾ അതിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോയി ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കുത്തിക്കയറി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ, അതായത് ചിന്തകളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല, അത് ഭയങ്കര പാടാണ്. പക്ഷേ ചിന്തകളുടെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ, നല്ല ചിന്തകളെ കൊണ്ടുവരാൻ, വായിച്ചുറങ്ങുന്നത് കണ്ണിന് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ചെറിയ പ്രകാശത്തിൽ കണ്ണിൻ്റെ തലയുടെ പിറകെ നിന്ന് കിട്ടുന്ന വൈറ്റ് ലൈറ്റ്, ബുക്കിൽ മാത്രം അടിക്കുന്ന വൈറ്റ് ലൈറ്റ്, അത് അതിൻ്റെ പ്രകാശത്തിന് ഏരിയ കണ്ണിന് സ്ട്രെയിൻ ഇല്ലാത്ത വിധം
വായിച്ചുറങ്ങുന്നത് ഒരു പരിധിവരെ ഉറക്കം പെട്ടെന്ന് കിട്ടാനും ഉറക്കം നീണ്ടു നിൽക്കാനും നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ഈ പിന്നെ വൈകുന്നേരം എക്സസൈസ് കഴിവിൻ്റെ ഒരുമാതിരി വൈകുന്നേരങ്ങളിൽ മോഡറേറ്റ് സിവിയർ എക്സസൈസ് അല്ല, മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക, പ്രോപ്പർ വെള്ളം ധാരാളം കുടിക്കുക, പ്രോപ്പർ ഡയബറ്റിക് കൺട്രോൾ, ബി പി കൺട്രോൾ എല്ലാം ചെയ്യുക. ഞാനിതെല്ലാം പറഞ്ഞ നേരത്തെ അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ മരുന്നുകളും അല്ലെങ്കിൽ ജീവചര്യകളും അല്ലെങ്കിൽ ആഹാരക്രമങ്ങളും എല്ലാം പാലിച്ച് കൺട്രോൾ ചെയ്യുക. ഇത് കൂടാതെ ഇതിലൊന്നും ശരിയാകുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു പിന്നെ ഉറക്കത്തിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് ഡോക്ടേഴ്സിന് അറിയാം. അതുകൊണ്ടാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉറക്ക ഗുളിക അങ്ങനെയുള്ള ഒരു ചികിത്സാ മാർഗത്തിലോട്ട് പോകും. അതും പലപ്പോഴും നമ്മുടെ ദിനചര്യകളുടെ ഭയങ്കരമായി ബാധിക്കുന്നു, അല്ലെങ്കിൽ പല അസുഖങ്ങളും ഈ ഉറക്കമില്ലായ്മ, ഉദാഹരണത്തിന് എപ്പിലെപ്സി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അങ്ങനെയുള്ള, അല്ലെങ്കിൽ സ്ട്രോക്ക് പൊട്ടൻഷ്യൽ കൂടുന്നു, അങ്ങനെയുള്ള ചില മെഡിക്കൽ സിറ്റുവേഷനിൽ മാത്രമേ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉറക്ക ഗുളികളിലോട്ട് പോകാറുള്ളൂ.